നിങ്ങൾ എന്ത് കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാൻ വിചാരിച്ചാലും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരാറുണ്ട്. എടാ, നിന്നെ കൊണ്ടൊക്കെ ഇതിന് പറ്റുമോ? ഈ പണി നിനക്കൊക്കെ പറഞ്ഞതാണോ? ആവശ്യമില്ലാത്തവരെ പണിക്ക് നിന്നിട്ട് വെറുതെ എന്തിനാടാ സമയം കളയുന്നത്? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് ഒരു തുടക്കക്കാരന് ഉത്തരം കൊടുക്കാൻ പറ്റുക? പറ്റുമോ? എന്നെ സംബന്ധിച്ച് കഴിയില്ല. അപ്പം നമ്മൾ എന്താവുക? തോൽവി അറിഞ്ഞവനെ വിജയിക്കാൻ കഴിയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുക. This is Jafar from .view. ഇന്ന് .view-ക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് തേജസ് എന്ന് പറയുന്ന ഒരു മെടുക്കനെയാണ്. വയനാട്ടിൽ വൈത്തിരി എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന തേജസ് ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമാണ് ഒരു മ്യൂസിഷ്യൻ ആവണം എന്നുള്ളത്. അതിനുവേണ്ടി തേജസ് രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ തേജസിനെ ഒരുപാട് പിന്നോട്ട് വലിച്ചെങ്കിലും ചങ്കുകളായ സുഹൃത്തുക്കളും വീട്ടുകാരും കട്ട സപ്പോർട്ട് കൊടുത്തു. അതിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ്. നാളെ ഒരു പക്ഷേ ഈ നാട് ഉറ്റുനോക്കുന്ന ഒരാളായിട്ട് മാറാൻ തേജസിന് കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തേജസ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം മ്യൂസിക് കമ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് റാപ്പ് സോങ്ങുകൾ നിർമ്മിക്കാനും തേജസിന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. ഒരു തവണ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ്റെ വരെ പ്രശംസ പിടിച്ചുപറ്റാൻ ഈ മിടുക്കന് സാധിച്ചു. തേജസിന്റെ സന്തോഷത്തിൽ പറയാതിരിക്കാൻ വയ്യാത്ത മറ്റൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. ലോകത്തിലെ തന്നെ പ്രശസ്ത സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ തേജസിന്റെ കഴിവ് കാണാൻ സമയം കണ്ടെത്തി എന്നുള്ളതും തേജസിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയാണ്. കഴിയട്ടെ തേജസിന് ഇനിയും വലിയ വലിയ നേട്ടങ്ങളിലേക്ക് എത്താൻ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് തേജസിന്റെ അടുത്ത് നിന്ന് തന്നെ അറിയാം. ഹായ്, ഞാൻ തേജസ്. വയനാട് വൈത്തിരിയാണ് സ്വദേശം. പിന്നെ ഞാൻ ഈ ഫീൽഡിലേക്ക് എത്താൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പോളി പഠന ജീവിതമല്ലാണ്. ഞാൻ ആദ്യം ഭയങ്കര മടിയരായിരുന്നു, എനിക്ക് ഈ സംഭവം ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഫുള്ള് എന്താണ് 10 വരെ ഫുള്ള് സീനായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ പോളി പോയി. പോളി പോയിട്ട് പിന്നെ അവിടെ ഒരു ബാൻഡ് ഇട്ട് ഒരു ഫസ്റ്റ് ഇയറൊക്കെ ഫുള്ള് പഠിപ്പി സീനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയറൊക്കെ എത്തിയപ്പോൾ ഏകദേശം ഞങ്ങളൊരു ബാൻഡൊക്കെ ഇട്ട് ബാൻഡൊക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ എനിക്ക് ഫുൾ വഴിത്തിരിവായെന്ന് പറഞ്ഞാൽ അവൻ ഒറ്റൊരുത്തന അമ്പട്ടെന്നാണ് പേര്. ഞങ്ങൾ വിളിക്കുന്ന പേര് അമ്പട്ടെന്നാണ്, അംജിത് എന്നാണ് ശരിക്കും പേര്. പണ്ട് ഭയങ്കര സംഭവം എന്നെ ആദ്യം ഈ മ്യൂസിക്കിൻ്റെ ഫീൽഡിൽ എത്തിക്കാൻ പണ്ടൊക്കെ എത്തിച്ചതെന്ന് പറഞ്ഞാൽ പാരൻസ് ഭയങ്കര നിർബന്ധിച്ചിട്ടാണ് പോയത്. പിന്നെ അവർ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ അവർക്ക് ഇതിനോട് മടിയേറി, ഈ ഫീൽഡിലേക്ക് പോകേണ്ടാതെ അവർക്ക് മടിയേറി. അപ്പോൾ എനിക്ക് എന്തായി, എനിക്ക് ആ കാലഘട്ടത്തിൽ ആ സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഇവർക്കത് ഇഷ്ടമല്ലാണ്ടായപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സംഭവം. എനിക്കിത് ഭയങ്കര മൂഡായിട്ട് എനിക്ക് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര ഒരു തലയിൽ കയറിപ്പോയി. പിന്നെ അതങ്ങനെ പോയി പോയി ഇപ്പോൾ ഇവിടെ എത്തി. സംഭവം എല്ലാം എന്താണ്, ഇങ്ങനെ യൂട്യൂബ് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കുറേ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ പഠിച്ചത്. പിന്നെ ഞാൻ പിയാനോ ആണ് അന്ന് ചെറുപ്പത്തിൽ പഠിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനെ രണ്ടാം ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടുന്ന ഒരു ഇൻട്രസ്റ്റ് ആണെങ്കിൽ അമ്മ കൊണ്ടാക്കി, അമ്മ കൊണ്ടാക്കിയിട്ട് രണ്ടാം ക്ലാസ്സിൽ ഒരു 2 മാസം ഞാനിങ്ങനെ പാട്ടിന് പോയപ്പോൾ അവിടുത്തെ മാഷിന് കാണുന്നില്ല, മാഷ് മുങ്ങി സംഭവം. പിന്നെ എങ്ങോട്ടോ പോയി. പിന്നെ അതിൻ്റെ ഇങ്ങനെ വഴിത്തിരിവായിട്ട് 1 വർഷത്തോളം കീബോർഡ് പഠിച്ച്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ മടി ആ സ്റ്റേജിൽ പെട്ട്, പിന്നെ പോളിയിൽ നിന്ന് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത്. പോളിയിൽ കോഴ്സ് കഴിഞ്ഞ് അവിടെ സപ്ലികൾ അടിച്ച് കൂടി കഴിഞ്ഞ വർഷം പാസ്ഔട്ടായി.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മ്യൂസിക്കിൻ്റെ പ്രൊഫഷൻ പാഷന് പ്രൊഫഷനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പ്ലസ് വൺ പ്ലസ് ടു ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പോയി. ഇപ്പം ഞാൻ മീനങ്ങാടി സ്കൂളിൽ കറൻ്റ് പ്ലസ് ടു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഞാനിങ്ങനെ ഇതിന് ഭയങ്കര പാഷനൊക്കെ ആയപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റ് കയറിയപ്പോൾ എൻ്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞ്, അപ്പം കൂടുതലും സപ്ലികളും കാര്യങ്ങളൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടുകാർക്ക് തോന്നി ഇത് ഇങ്ങനെ വിട്ടാൽ നടക്കൂല, ഇവനെങ്ങനെയെങ്കിലും അവരുടെ മാർഗത്തിലേക്ക് എത്തിക്കണം. അല്ല, ആദ്യം എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരു എൻജിനീയറൊക്കെ ആവണമെന്നായിരുന്നു. പക്ഷെ അതെല്ലാം തകിടം മറിഞ്ഞ് പോളി ജീവിതത്തിൽ. പിന്നെ അവർ ഇങ്ങനെ സപ്പോർട്ടായി, ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ ഡ്രീംസ് ഇങ്ങനെയാണ്, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഇതിൽ അതിലെനിക്ക് കംഫേർട്ട് വരില്ല, ആ സോണിൽ എനിക്ക് ഇതാണ് അടിപൊളിയാവുക എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ സപ്പോർട്ട് ചെയ്ത്, അവർ ഞാൻ പറഞ്ഞ് ഇതെന്തിനാ. അപ്പോൾ എല്ലാവരും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഡിപ്ലോമ ഈ പോളീൻ്റെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നീ എന്തിനാ പിന്നെയും പ്ലസ് വൺ പ്ലസ് ടു പോകുന്നതെന്ന്. എനിക്ക് സൗണ്ട് എഞ്ചിനീയറിങ് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അതിൽ എന്താ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലസ് ടുവിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് പ്ലസ് ടു വേണമെന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ബേസിൽ പിന്നെ അങ്ങനെ പോയി. അതിപ്പോൾ എടുത്ത് എൻ്റെ ഒരു ഡ്രീം, അത് ഭയങ്കര ഒരു പാഷനായിട്ട് കുറേ കാലം മനസ്സ് കയറി കിടക്കുന്ന ഒരു സംഭവമാണ്. എന്നെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ലിങ്കിൻ പാർക്ക് ഇപ്പോൾ ഇല്ല, ചെസ്റ്റർ ബെൻറ്റിന് അതേപോലെ തന്നെ അല്ല മെയിനായിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മൈക്ഷിനോടാണ്. അപ്പം മൂപ്പരുടെ ആ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമാണ് മൈക്ഷിനോട്. പിന്നെ വേറെന്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർട്ടിസ്റ്റ് ഒരാൾ പരിചയപ്പെട്ട എവിടെ ആദ്യം സ്ഥലം ചോദിച്ചാൽ വയനാട് നാടെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പുച്ഛം കാര്യങ്ങളാണ്, അത് പൊതുവേ അങ്ങനെയാണ്. അപ്പം മെയിനായിട്ട് എൻ്റെ ഡ്രീം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഈ സിറ്റുവേഷനിൽ എൻ്റെ ഒരു പാഷനും അതേപോലെ തന്നെ ഈ മ്യൂസിക് കരിയറൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യണം, അതാണ് എൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു ഡ്രീം എന്ന് പറയുന്നത്. നിമിഷങ്ങൾ മാത്രം കണ്ണിൽ കാണും മൊത്തം കൊന്നിട്ട് അങ്ങനെ പാരിക്കൂട്ടും. നിന്നുടെ അർത്ഥികൾ മാറ്റിയിടാം, മറന്നിടാം, മാതൃകയായിടാം. നല്ലൊരു നാളേക്കായി എന്നും മാറ്റങ്ങൾ കൈക്കൊള്ളാം, നന്മയ്ക്കായി തിരക്കൾ പൊർത്തിയിടാം, നീണ്ടൊരു ചങ്ങലയായി മാറാം. ഇത്രയേറെ പാപം ചെയ്തു കൂട്ടി കുമ്പസാരക്കൂട്ടിൽ ചെന്ന് മുട്ടുകൊത്തും. നിന്നുടെ രീതികൾ എന്തൊരു കഷ്ടം, മണ്ണും വിണ്ണും പോലും വിഷവിത്ത് വിതയ്ക്കും. നിൻ പ്രവർത്തികളാത്ത ദൈവം പോലും പൊറുക്കുമോ? ഇത്രയേറെ ക്രൂരതകൾ ചെയ്തു കൂട്ടും ക്രൂവൽ ഭീമിയും. മറന്നുവോ നഗ്നമാം പ്രപഞ്ച സത്യം? ലോകം മൊത്തം ഒരു ചെറു കൽപ്പം താക്കിയിടുമ്പോൾ മർത്തി ഓർക്കുക നീയും ചേരണമീ ആറടി മണ്ണിൽ. ഞാനിപ്പം ഈ ഒരു ചാനലിൽ ഇങ്ങനൊരു വീഡിയോയിൽ വരാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് കൃഷഭേട്ടൻ. കൃഷഭേട്ടൻ മൂപ്പര് വഴി ഇങ്ങനെ ജാഫർക്ക് ആയിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റ് ആയി. ഇങ്ങനത്തെ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. അതിപ്പോൾ തുടങ്ങിയ ജാഫർക്ക് ആണെങ്കിലും എല്ലാവർക്കും ആണെങ്കിലും ഒരു ബിഗ് താങ്ക്സ് ആൻഡ് സല്യൂട്ട്. അപ്പോൾ ഹായ്, എൻ്റെ പേര് കൃഷഭ്. അപ്പോൾ നിങ്ങൾ എന്നെ പരിചയം ഉണ്ടാവും ഡോട്ട് വ്യൂ ചാനൽ വഴി. ഞങ്ങൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ജാഫർക്ക ഞങ്ങളെ റൈഡേഴ്സിൻ്റെ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബേസിക്കലി എൻ്റെ ഡ്രീം എന്ന് പറഞ്ഞാൽ മ്യൂസിക് തന്നെയാണ്. മ്യൂസിക്കാണ് എൻ്റെ പാഷൻ. അപ്പോൾ മ്യൂസിക് വഴിയാണ് ഞാൻ തേജസിനെ പരിചയപ്പെട്ടിട്ടുള്ളതും. ഞങ്ങളിതിന് മുന്നേ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡ്രോപ്പ് ആയി പോവുകയും ചെയ്തത്. എൻ്റെ ഇടയ്ക്ക് പ്രളയമൊക്കെ വന്ന് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അതങ്ങ് പോയി. ഇതിൻ്റെ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ ഈ ചാനലിൽ തന്നെ ഒരു കവർ സോങ് ഇറക്കുന്നുണ്ട്. കൃഷഭേട്ടനാണ് പാടുന്നത്, അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നത് തേജസ് ആണ്. അപ്പോൾ ഡോട്ട് വ്യൂ ചാനലാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാര്യത്തിൽ. ഡോട്ട് വ്യൂ ചാനൽ നമ്മൾ അത്ര ആരെയും മോട്ടിവേഷനും ഇൻസ്പിറേഷനും തന്നിട്ടത്. ശരിക്കും പറഞ്ഞാൽ വയനാട്ടുകാർക്ക് ഈ ചാനൽ ഒരു അസറ്റാണ്. ആ, സത്യമായിട്ടൊരു അസറ്റാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഉറങ്ങിക്കിടക്കുന്ന ഒളിഞ്ഞു കിടക്കുന്ന കുറേ കൊണ്ടുവരുന്ന ഒരു ചാനൽ തന്നെയാണ് അത്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മുടെ ചാനലിലേക്ക് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഡോട്ട് വ്യൂ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ദിസ് ഇസ് ജാഫർ ഫ്രം ഡോട്ട് വ്യൂ.